ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ പല പ്രമുഖരായിട്ടുള്ള യൂട്യൂബ് ചാനലേഴ്സിനെ നമുക്ക് സുപരിചിതമാണ്. കാരണം നമ്മുടെ ഫോണും തുറന്ന് നമ്മുടെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവരെ തന്നെയാണ് ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തൊക്കെയാലും ലക്ഷക്കണക്കിനും അതോടൊപ്പം കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ഒരു ചാനലുകളെല്ലാം തന്നെ മാസം എത്ര രൂപയാണ് അല്ലെങ്കിൽ ദിവസം എത്ര രൂപയാണ് വരുമാനം ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന കേരളത്തിലെ ടോപ്പ് 10 ചാനലുകളും അതോടൊപ്പം അവരുടെ ദിവസ മാസ വരുമാനങ്ങളെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പിട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുതിയ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഒരുക്കിയിരിക്കുന്ന സോഷ്യൽ ബ്ലേഡ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് ലഭ്യം ആയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്നത്തെ US ഡോളർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പിയിൽ ഏകദേശം $83.56 അതായത് US ഡോളറിന് ഇന്ത്യൻ മൂല്യം കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു റേറ്റ് വെച്ചാണ് നമ്മൾ ഇവരുടെ എമൗണ്ടും കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് 10 ലിസ്റ്റിലെ 10 സ്ഥാനക്കാരൻ ആരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം അർജുനാണ്. RJ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. ഇപ്പോൾ ഏകദേശം 37.4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ ഒരു ചാനലിനുള്ളത്. എന്തൊക്കെയാലും 79 വീഡിയോസ് നിന്നായിട്ട് ഇത്രയും വലിയൊരു കുറ്റം നേട്ടമാണ് അർജുൻ സ്വന്തമാക്കിയിരിക്കുന്നത്. കൊറോണ ടൈമിൽ തുടങ്ങി വലിയൊരു വിജയമായിട്ട് മാറാൻ അർജുന്റെ ചാനലിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡെയിലി അർജുന് ലഭിക്കുന്ന വരുമാനം നോക്കുകയാണ് $24. ആദേശം ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ₹2,544 വരുന്നുണ്ട്. മന്ത്ലി ഇൻകമായിട്ട് വരുന്നത് ₹724 എന്നാണ് സോഷ്യൽ ബ്ലേഡ് പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഏകദേശം നോക്കുകയാണെങ്കിൽ 60,497.44 എന്തൊക്കെയാണ് വലിയൊരു സംഖ്യ തന്നെയാണ് അർജുൻ സ്വന്തമാക്കുന്ന ചെറിയ കുറച്ച് കഷ്ടപ്പാടിലൂടെ. 9 സ്ഥാനത്ത് ആരാ നോക്കിയാണ് അൺബോക്സിംഗ് ഡൂഡ് എന്ന് പറയുന്ന നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള യൂട്യൂബ് ചാനൽ തന്നെയാണ്. 39.4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണ്. ഏകദേശം 40 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഇവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1.7K വീഡിയോസ് ആണ് ഇവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം 1,700 വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ ഇവരുടെ ദിവസ വരുമാനം എത്രയാണ് നോക്കുകയാണെങ്കിൽ $121 ആണ്. അത് ഏകദേശം ₹10,110.76 വരുന്നുണ്ട്. ഇവരുടെ മാസ വരുമാനം നോക്കുകയാണെങ്കിൽ $3,600 മുകളിലാണ്. ഇത് മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓരോ ദിവസം ഡോളറിന്റെ കണക്ക് അതായത് വ്യൂവേഴ്സിനനുസരിച്ച് ഡോളർ മാറി വരുന്നുണ്ട്. നിലവിൽ നോക്കുകയാണെങ്കിൽ ₹3,816 ഇവരുടെ മാസ വരുമാനമായിട്ട് സോഷ്യൽ ബ്ലേഡ് കണക്കാക്കപ്പെടുന്നത്. ഒരു ചാനൽ നല്ല രീതിയിൽ തന്നെ സക്സസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ 8-ാമത്തെ ചാനൽ നോക്കുകയാണെങ്കിൽ ചട്ടമ്പീസ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. വളരെ ചെറിയ നാൾ കൊണ്ട് തന്നെ സക്സസ് ആയിട്ട് വന്ന ഒരു ചാനലാണിത്. ഏകദേശം 50 ലക്ഷത്തിനോടടുത്ത് സബ്സ്ക്രൈബേഴ്സ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതും 774 വീഡിയോസിലൂടെയാണ് ഈ ഒരു നേട്ടം ചട്ടമ്പീസ് എന്ന് പറയുന്ന ചാനൽ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചട്ടമ്പി കല്യാണി എന്നൊക്കെയാണ് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഡെയിലി സ്വന്തമാക്കുന്നത് $548. അതായത് ഏകദേശം ₹45,790.88. മന്ത്ലി ഇൻകമായിട്ട് സോഷ്യൽ ബ്ലേഡ് കണക്കാക്കപ്പെടുന്നത് $16.4K ആണ്. അതായത് ഏകദേശം $16,400 കണക്കാക്കപ്പെടുന്നത്. അത് ഏകദേശം ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ₹13,70,384 എന്ന ഷോർട്ട് വീഡിയോസ് ആണ് കൂടുതലിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ എമൗണ്ട് എത്രത്തോളം കണക്ക് ശരിയാണെന്ന് നമുക്ക് പറയാൻ ശ്രദ്ധിക്കത്തില്ല. അടുത്ത ഈ ലിസ്റ്റ് 7-ാമത്തെ ചാനൽ നോക്കിയാൽ ഷമീസ് കിച്ചൺ എന്ന് പറയുന്ന ചാനലാണ്. നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ചാനലാണ് ഷമീസ് കിച്ചൺ എന്ന് പറഞ്ഞാൽ. ഇവരുടെയൊക്കെ ഒരു വീഡിയോ എങ്ങനെ കാണാത്ത ഒരു മലയാളിയും കാണത്തില്ല. പ്രത്യേകിച്ച് വീട്ടമ്മമാരി പ്രിയങ്കരിയായിട്ടുള്ള ചാനലാണ് ഷമീസ് കിച്ചൺ. 51.4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ ഒരു ചാനലിനുള്ളത്. ഒരു അതും 1,700 മുകളിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടാണ് ഈ ഒരു നേട്ടം ഷമീസ് കിച്ചൺ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു ചാനലിന്റെ ദിവസ വരുമാനം എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ $176 ആണ്. അതായത് ഏകദേശം ₹14,706.56 വരുമ്പോൾ മാസ വരുമാനമായിട്ട് കണക്കാക്കപ്പെടുന്നത് $5.3K അതായത് $5,300. അത് ഏകദേശം ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ ₹4,42,868 ഈ ഒരു ചാനലിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ടോപ്പ് 6 ചാനൽ ഏതെന്ന് നോക്കിയാൽ റെയ്സ്റ്റർ എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ചാനലാണ്. ഈ ഒരു ചാനൽ വലിയ രീതിയിൽ നമുക്ക് പരിചയം കാണത്തില്ല. അതേസമയം ഗെയിമിംഗ് പ്രേമികൾക്ക് ഈ ചാനൽ വലിയ രീതിയിൽ തന്നെ പരിചയം ഉണ്ടായിരിക്കും. ഈ ഒരു ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് നോക്കിയാൽ 80,60,000 മുകളിലാണ്. ഇന്ന് ആകെ 36 വീഡിയോസ് ആണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ലൈവ് സ്ട്രീമിംഗ് വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഈ ഒരു ചാനലിന് ഡെയിലി ലഭിക്കുന്ന ഇൻകം എത്ര നോക്കുകയാണെങ്കിൽ $14. അതായത് ഏകദേശം ₹1,169.84. മന്ത്ലി ഇൻകമായിട്ട് കണക്കാക്കപ്പെടുന്നത് $430. അതായത് ഏകദേശം ₹35,930.80. നല്ലൊരു എമൗണ്ട് തന്നെ ഈ കൊച്ചു ചാനലിന് വലിയൊരു ചാനൽ കുറഞ്ഞ വീഡിയോകളിലൂടെ തന്നെ സ്വന്തമാക്കുന്നുണ്ട്. ഇവർക്ക് ഷോർട്ട് വീഡിയോസ് ഒന്നും തന്നെ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ട് മാക്സിമം ജെനുവിനാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ടോപ്പ് 5 ചാനൽ ഏതെന്ന് നോക്കുകയാണെങ്കിൽ
വില്ലേജ് ഫുഡ് ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഫിറോസിക്കയുടെ ചാനലാണ്. ഫിറോസിക്കയുടെ ഈ ഒരു ഫുഡ് ചാനൽ കാണാത്ത ഒരു മലയാളം തന്നെ ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ ഈ ഒരു ചാനലിന് ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് 83,10,000 മുകളിലാണ് ഈ ഒരു ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു ചാനലിന്റെ ടോട്ടൽ വീഡിയോസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 453 വീഡിയോസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത്ര ഒരു 450 വീഡിയോസ് നിന്നായിട്ട് ഇത്രയും വലിയൊരു സബ്സ്ക്രൈബേഴ്സ്, ഏകദേശം 1 കോടിക്കടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കാൻ ഫിറോസിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഫിറോസിക്കയുടെ ഡെയിലി വരുമാനം നോക്കുകയാണെങ്കിൽ $292 ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഏകദേശം 24,395.52 വരുമ്പോൾ മന്ത്ലി ഇൻകം ആയിട്ട് കണക്കാക്കപ്പെടുന്ന $8,800 ആണ്. അതായത് ഏകദേശം 735,328 രൂപ സ്വന്തമാക്കാൻ ഈ ഒരു ചാനലിലൂടെ ഫിറോസിക്ക് സാധിക്കുന്നുണ്ട്. അടുത്ത ടോപ്പ് 4 ചാനൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കരിക്ക് എന്ന് പറയുന്ന ചാനലാണ്. എനിക്കൊന്നും ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചാനലാണ് കരിക്ക് എന്ന് പറയുന്ന ചാനൽ. ഇവരുടെ വെബ് സീരീസ് പ്രേക്ഷകർക്ക് അത്രത്തോളം പ്രിയങ്കരമായിരുന്നു. പണ്ടത്തെ കോമഡി വീഡിയോകളിലൂടെ മാത്രം ഇവർ നേടിയ വലിയൊരു ജനപ്രീതി ഇപ്പോഴും അവർ കളയാതെ പിന്തുടർന്ന് പോകുന്നുണ്ട്. 94,80,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സിനെ ഈ ഒരു ചാനലിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 171 വീഡിയോസിലൂടെയാണ് ഇവർ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയപ്പോൾ ഇവർക്ക് ഡെയിലി ലഭിക്കുന്ന വരുമാനം നോക്കുകയാണെങ്കിൽ 169 രൂപയാണ് ഈ ഒരു ചാനലിൽ ഡെയിലി ലഭിക്കുന്നത്. അത് ഏകദേശം 14,121.64 രൂപയും വരുമ്പോൾ മന്ത്ലി ഇവർക്ക് ലഭിക്കുന്ന എമൗണ്ട് നോക്കുകയാണെങ്കിൽ $5,100. അതായത് ഏകദേശം 426,156 രൂപ വരുന്നതാണ്. അതൊക്കെ വലിയൊരു നേട്ടം തന്നെയാണോ ഈ ചാനൽ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ടോപ്പ് 3 ചാനൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും പരിചയമായിട്ട് മാറുന്ന മറ്റൊരു ചാനൽ തന്നെയാണ് M4Tech എന്ന് പറയുന്ന നമ്മുടെ ജിയോ മച്ചാന്റെ ചാനൽ. 1,32,00,000 സബ്സ്ക്രൈബേഴ്സിനെ ഈ ഒരു ചാനൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഷോർട്ട് വീഡിയോസ് വന്നതിന് ശേഷം റോക്കറ്റ് വേഗത്തിൽ തന്നെയായിരുന്നു M4Tech കയറിപ്പോയിട്ടുണ്ടായിരുന്നത്. 627 വീഡിയോസ് നിന്നായിട്ട് ആണ് ഈ M4Tech ഈ ഒരു ചാനൽ വലിയൊരു സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചാനലിന്റെ ഡെയിലി ഇൻകം ആയിട്ട് കണക്കാക്കപ്പെടുന്ന $607. അതായത് ഏകദേശം 50,720.92 രൂപയാണ് കണക്കാക്കപ്പെടുമ്പോൾ മന്ത്ലി, അതായത് ഒരു മാസ വരുമാനമായിട്ട് കണക്കാക്കപ്പെടുന്ന $18,200. അത് ഏകദേശം ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,20,792 രൂപ എന്ന് പറയുന്ന ഒരു നല്ലൊരു എമൗണ്ട് തന്നെ M4Tech എന്ന് പറയുന്ന ചാനൽ സ്വന്തമാക്കുന്നുണ്ട്. അടുത്ത ടോപ്പ് 2 ചാനൽ നോക്കുകയാണെങ്കിൽ സംഗീത് കുമാർ എന്ന് പറയുന്ന സംഗീത് കുമാർ ഫാമിലി ബ്ലോഗ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചാനലാണ്. ഈ ഒരു ചാനൽ വളരെ പെട്ടെന്ന് തന്നെ സക്സസ് ആയിട്ട് മാറുകയായിരുന്നു. ഷോർട്ട് വീഡിയോസിലൂടെ കയറി കത്തി കയറി ഇപ്പോൾ ഇതാ ഇന്ത്യൻ അല്ലെങ്കിൽ കേരളത്തിന് മൊത്തം സുപരിചിതമായിട്ട് മാറുന്ന ഒരു ചാനലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. 1,37,00,000 സബ്സ്ക്രൈബേഴ്സിനെയാണ് ഈ ഒരു ചാനൽ സ്വന്തമായിട്ടുള്ളത്. 1,062 വീഡിയോസ് എന്നായിട്ടാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ ഷോർട്ട് വീഡിയോസിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ ഫോളോവേഴ്സിനെ കൂട്ടാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഡെയിലി ഇൻകം ആയിട്ട് കണക്കാക്കപ്പെടുന്ന $1,700. അതായത് ഏകദേശം 142,052 രൂപയാണ് കണക്കാക്കപ്പെടുന്നത്. മന്ത്ലി ഇൻകമായിട്ട് സോഷ്യൽ ബ്ലേഡ് നൽകുന്ന വിവരം വെച്ച് നോക്കുമ്പോൾ $51,000. അതായത് ഏകദേശം 411,386.356 രൂപയാണ് കണ്ണു തള്ളി പോകുന്നത് ഇവരുടെയൊക്കെ ഈ ഒരു ഇൻകം കേൾക്കുമ്പോൾ. അപ്പോൾ ഇനി ടോപ്പ് നമ്പർ 1 ആയിട്ടുള്ള ചാനൽ അല്ലെങ്കിൽ ടോപ്പ് 1 ഉള്ള ചാനൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കിളി മൊത്തം പാറി പോകുന്നതായിരിക്കും. കെ ബ്രോ ബിജു ഹൃതിക് എന്ന് പറയുന്ന ചാനൽ പേര് പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം ഇതിനോടൊപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ ഒരു ചാനൽ വളരെ പെട്ടെന്ന് തന്നെ കയറി വരികയും സക്സസ് ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഫാമിലി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു കുടുംബത്തിന്റെ വലിയൊരു സക്സസ് സ്റ്റോറി തന്നെയുണ്ട് ഈ ഒരു ചാനലിന്റെ പിന്നിൽ. എന്തൊക്കെയാണ് 2,600 മുകളിൽ വീഡിയോസിലൂടെ ആയിട്ട് ഈ ഒരു ചാനൽ ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്ന 5,24,00,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സിനാണ്. ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പക്ഷേ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് അത്രത്തോളം വ്യൂവേഴ്സാണ് ഡെയിലി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഡെയിലി ഇൻകം ആയിട്ട് സോഷ്യൽ ബ്ലേഡ് കണക്കാക്കപ്പെടുന്ന $19,200. അതായത് ഏകദേശം 1,64,352 രൂപയാണ് കണക്കാക്കപ്പെടുമ്പോൾ ഇവരുടെ മന്ത്ലി ഇൻകം ആയിട്ട് കണക്കാക്കപ്പെടുന്നത് $576,800. അതായത് ഏകദേശം 4,81,97,408 രൂപ. എന്നാൽ ഈ ഒരു കണക്ക് എത്രത്തോളം ശരിയാണെന്ന് പറയാൻ സാധിക്കത്തില്ല. ഇവരുടെയും ചാനലിൽ കൂടുതൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോർട്ട് വീഡിയോസാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് മറ്റൊരു സവിശേഷത എന്ന് നോക്കിയാൽ ഇവർക്ക് രണ്ടാമത് ഒരു സെക്കൻഡറി ചാനൽ കൂടിയാണ്. ആ ഒരു സെക്കൻഡറി ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്നതായിരിക്കും. വേറെ 147 വീഡിയോസ് നിന്നായിട്ട് 2,30,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സിനെ ഇവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. വലിയൊരു നേട്ടം തന്നെയാണ് രണ്ടാമത്തെ ചാനൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇവരുടെ ഈ രണ്ടാമത്തെ ചാനലിൽ ഡെയിലി ഇൻകം ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഏകദേശം $167. അതായത് ഏകദേശം 13,954.52 രൂപയും കണക്കാക്കപ്പെടുന്ന ഇവരുടെ മന്ത്ലി ഇൻകം ആയിട്ട് സോഷ്യൽ ബ്ലേഡ് കണക്കാക്കപ്പെടുന്ന $5,000. അതായത് ഏകദേശം 417,800 രൂപ. ഈ ഒരു രണ്ട് ചാനലിൽ നിന്നായിട്ട് ഇവർക്ക് ഒരു ദിവസം ലഭിക്കുന്ന വരുമാനം എത്രയെന്ന് നോക്കുകയാണെങ്കിൽ
$19,367 ആണ്. അതായത് ഏകദേശം $16,18,386.52 സ്വന്തമാക്കാൻ സാധിക്കും. ഇവരുടെ മന്ത്ലി ഇൻകം കണക്കാക്കപ്പെടുമ്പോൾ $577,300 അതായത് ഏകദേശം $4,82,39,188 എന്താ അല്ലേ, കോടികൾ ഇത്രയും കോടികളൊക്കെ സ്വന്തമാക്കുന്ന ഒരു മലയാളി യൂട്യൂബറൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് തന്നെ അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ ഒരു കണക്ക് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല, കാരണം സോഷ്യൽ ബ്ലേഡ് നൽകുന്ന അവരുടെ വ്യൂവേഴ്സിന് അടുത്ത് അനുസരിച്ചുള്ള ഒരു കണക്കുകൾ മാത്രമാണ്. ഷോർട്ട് വീഡിയോസിന് ഇതുവരെ ശരിയായിട്ടുള്ള ഒരു കണക്ക് പുറത്തുവിടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഈ ഒരു കണക്ക് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കുന്നത് പറയാൻ സാധിക്കത്തില്ല. ഓൾമോസ്റ്റ് ഒരു 80% അല്ലെങ്കിൽ 90% കറക്റ്റ് ആയിട്ടുള്ള ഒരു തുക തന്നെയായിരിക്കും സോഷ്യൽ ബ്ലേഡ് എല്ലാവർക്കും തന്നെ ലഭിക്കുന്നതെന്ന് പറയാറുണ്ട്. എന്തൊക്കെയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബർമാർ കോടീശ്വരരെ തൊട്ട് ലക്ഷപ്രഭുക്കൾ തൊട്ട് സാധാരണ 10,000 വരെ സമ്പാദിക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ യൂട്യൂബേഴ്സിന്റെ കണക്കുകളായിട്ട് അപ്പോൾ വരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു അപ്പൊ ഈ 10 ചാനലുകളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ ഏതാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഏതെങ്കിലും ചാനലുകൾ ഈ ഒരു വീഡിയോ ഫോർത്ത് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കണ്ടാവും.